ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ബദാം മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ബദാം മിൽക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരിക. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 1/2 കപ്പോളം പാല് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് സാഫ്രോൺ. അപ്പോൾ സാഫ്രോണിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം, ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാഫ്രോൺ ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു കളറും അതുപോലെ നല്ലൊരു ഫ്ലേവറും തന്നെ കിട്ടും, പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടല്ലോ. ഇനി നല്ലപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഈ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലില്ലേ, അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. പക്ഷേ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും അളവ് കൂടി പോകരുത്. കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും ഈ ഒരു മിൽക്ക് ഷേക്കിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ബദാമിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഞാനിവിടെ ഒരു 15-16 ബദാം എടുത്തിട്ടുണ്ട്. ബദാം വെള്ളത്തിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് എടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. ചെറിയ തരികളൊന്നും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സോക്ക് ചെയ്യാൻ മറന്നു പോയിന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തൊലി റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഈ ഒരു മിക്സ് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ബദാമിൻ്റെ തന്നെയാണ്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തത് തന്നെയാണ് ഇത്. ഇനി ഒന്നും കൂടി നല്ലപോലെ തന്നെ ഒന്ന് വറ്റി വരണം. 1 ലിറ്റർ പാല് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ചെറിയൊരു അളവിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് എടുത്ത കാരണം അങ്ങനെ പെട്ടെന്ന് തിക്കായിട്ടൊന്നും വരുമെന്നില്ല. നമ്മൾ നല്ലപോലെ വറ്റിച്ചെടുത്താൽ തന്നെയാണ് ഇത് തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് കുറുകി വരട്ടെ. തിളച്ചതിന് ശേഷം കുറച്ചധികം സമയം തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സ് ഇതുപോലെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ബദാമും കുറച്ച് പിസ്താഷ്യയും അതുപോലെ കുറച്ച് കാഷ്നട്ടുമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഒന്നും കൂടി തിക്കായിട്ട് വരാനുണ്ട്. നമ്മൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കസ്റ്റാർഡ് പൗഡർ തിക്കാവാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുക. പക്ഷേ ചെറിയൊരു അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. ശരിക്കും പാലാണ് നല്ലപോലെ തിക്കായിട്ട് വരേണ്ടത്. അപ്പോൾ തന്നെയായിരിക്കും ഈ ഒരു മിൽക്ക് ഷേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ബദാം മിൽക്ക് ഷേക്കിലും ഇതുപോലെ കസ്റ്റാർഡ് പൗഡർ ഒരു ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കാറുണ്ട് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാൽ അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഇതുവരെ മധുരമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് ഷേക്ക് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ തന്നെയായിരിക്കുമല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വരണം. പക്ഷെ ഓവറായിട്ട് തിക്കാക്കി എടുക്കണ്ട. പിന്നെ ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. അതുപോലെ പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് കഴിക്കുക. അപ്പോൾ വീണ്ടും ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സോടുകൂടി തന്നെ ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. പിന്നെ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും കട്ടകളൊക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടകളൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടും. ഇപ്പൊ ആവശ്യത്തിന് തന്നെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 5-6 മിനിറ്റും കൂടി ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് ശേഷം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യണ ഒരു റെസിപ്പി തന്നെയാണ്. ഈ ഒരു തിക്നെസ് മതി. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു 4 മണിക്കൂറോളം സമയം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴിക്കുമ്പോൾ തന്നെയായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക ചൂടോടുകൂടി കുടിക്കുന്നതിനേക്കാളും. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. നമ്മൾ 1 ലിറ്റർ പാല് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരുന്നു, പക്ഷെ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉള്ളൂ, കണ്ടില്ലേ. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് ഇത് തിക്കാക്കി എടുക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം, ബദാം മുറിച്ചത്, അതുപോലെ കാഷ്യൂനട്ടും പിസ്താഷ്യവും മുറിച്ചതാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി കളർഫുള്ളായിട്ട് മാറും. പിന്നെ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. But when he's talking, what is in background?